ഓം ശ്രീ സായിരാം. ബാലാജി പട്ടേൽ ശ്രുതീശൻ്റെ പരമഭക്തനാണ്. കൃഷിയാണ് ഉപജീവന മാർഗം. വിളവെടുത്ത് കഴിഞ്ഞാൽ അദ്ദേഹം അത് മുഴുവനും ഭഗവാന്റെ സന്നിധിയിലെത്തിക്കും. അതിൽ നിന്ന് ബാബ എന്താണോ കൊടുക്കുന്നത് അത് മതി അദ്ദേഹത്തിന്. പട്ടേൽ അപ്പോൾ പറയും, എനിക്ക് എത്ര വേണം എന്ന കാര്യം എന്നേക്കാൾ നന്നായി സ്വാമിക്കറിയാം. പിന്നെ ഞാനതിന് ഭയക്കണം, വേണ്ടത് ബാബ തരും. വേണ്ട പോലെ എന്നെയും എൻ്റെ കുടുംബത്തെയും സംരക്ഷിക്കുന്നതും ബാബ തന്നെയാണ്. പട്ടേലിൻ്റെ വീട്ടിൽ ഒരിക്കൽ ശ്രാദ്ധമൂട്ട് നടക്കുകയായിരുന്നു. പ്രതീക്ഷിച്ചതിലും മൂന്നിരട്ടി ബന്ധുക്കൾ എത്തിക്കഴിഞ്ഞു. അത്രയും പേർക്കുള്ള ആഹാരം തയ്യാറാക്കിയിട്ടുമില്ല. എന്തു ചെയ്യും? നല്ലൊരു പുണ്യകർമ്മം ചെയ്യാൻ ശ്രമിച്ചിട്ട് നാണക്കേടും സുഹൃതക്ഷയവും ഉണ്ടാകുമല്ലോ എന്നൊക്കെയായി വീട്ടുകാരുടെ ചിന്ത. പട്ടേലിൻ്റെ അമ്മ വിവരമറിഞ്ഞു. അവർ പാചകം ചെയ്യുന്നിടത്തെത്തി. സ്വാമിയുടെ ഉധിയെടുത്ത് ആഹാരം നിറച്ച പാത്രങ്ങളിൽ തൂവി. എന്നിട്ട് പറഞ്ഞു, നിങ്ങളെല്ലാം പാത്രങ്ങൾ അടച്ചു വയ്ക്കൂ, ഇനി മൂടി മുഴുവനും തുറക്കാതെ ആളുകൾക്ക് വിളമ്പിക്കോളൂ. ഈ വീടിൻ്റെ നാഥൻ സായീശ്വരനാണ്. ഇവിടെ എന്തിൻ്റെയെങ്കിലും കുറവുണ്ടായാൽ അതിൻ്റെ നാണക്കേട് സായിനാഥന് തന്നെയാണ്. അത്ര ഉറപ്പായിരുന്നു ഭഗവാന്റെ കൃപയിൽ ആ അമ്മയ്ക്ക്. വന്ന ബന്ധുക്കൾക്കെല്ലാം ആ അമ്മ പറഞ്ഞതുപോലെ അടുക്കളയിൽ ജോലി ചെയ്തവർ ആഹാരം വിളമ്പി. എല്ലാവർക്കും നിറഞ്ഞു. സംതൃപ്തിയോടെ ആഹാരം കഴിച്ചവർ മടങ്ങി. പാത്രത്തിൽ ബാക്കിയും ഉണ്ടായിരുന്നു. ഈ അമ്മ പറഞ്ഞതുപോലെ, ഭഗവാനാണ് എൻ്റെ നാഥൻ, എൻ്റെ കുടുംബത്തിൻ്റെ നാഥൻ എന്ന് ഉള്ളിൽ തട്ടി പറയാൻ നമുക്കായാൽ അത് ധാരാളമായി. ഈ ചിന്ത ഉറയ്ക്കാൻ ഉള്ള എളുപ്പ വഴി സായിനാമം ജപിക്കുകയും സായി ലീലകൾ കേൾക്കുകയും പറയുകയും തന്നെയാണ്. ജയ് സായിരാം. ബോലോ ഭഗവാൻ ശ്രീ സത്യസായി ബാബാജി കി ജയ്.